ഒരു കടങ്കഥ ചോദിച്ചോട്ടെ. കാളകിടക്കം കയറോടും. നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ കടങ്കഥ ചോദിക്കുമ്പം ചോദിച്ചു വന്നിട്ടിരുന്ന ആ ഉത്തരം നമുക്കറിയാം, നമ്മൾ മത്തങ്ങ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ പന്തല അമ്മച്ചിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളവെടുത്ത ഒരു മത്തങ്ങയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് ആർക്കും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് മത്തൽ. അത് കാരണം മത്തൽ വലിയ പന്തലിടാതെ അതുപോലെ തന്നെ വലിയ പരിചരണമില്ലാതെ നിലത്ത് പടർന്ന് വളർന്ന ഒരു പച്ചക്കറി ഇനമാണ് മത്തൽ. അതുപോലെ തന്നെ വിളവെടുത്തതിന് ശേഷം വളരെ നാളത്തേക്ക് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാനും സാധിക്കും. ഈ മത്തലിൻ്റെ മത്തങ്ങയും ഒപ്പം മത്തൻ്റെ തളിരിലയും ആൺപൂവും അത് തളിരിലയോട് ചേർന്ന തണ്ടും ഒക്കെ നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്ന ഒന്നാണ്. മത്തങ്ങയിൽ ധാരാളം വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം, നാരുകൾ, ബീറ്റാകരോട്ടിന്, ആൽഫാകരോട്ടിനൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു പോഷകസമൃദ്ധമായ ആഹാരമാണ് മത്തങ്ങയുടെ വിവിധങ്ങളായ വിഭവങ്ങൾ. മത്തങ്ങ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിന് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതും കലോറി വളരെ കുറഞ്ഞതുമായ ഒരു ഭക്ഷണമായതുകൊണ്ട് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഫലപ്രദമായ ഒന്നായിരിക്കും. ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതെ കഴിയാൻ സഹായിക്കുമോടൊപ്പം നമുക്ക് ദഹനത്തിന് മികച്ച ഒരു പച്ചക്കറിയാണ്. ധാരാളം ഫൈബർ ഇതിലടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹനത്തെ ഇത് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ മത്തങ്ങ നമുക്ക് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നുണ്ട്. ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഹൈപ്പർ ടെൻഷനും രക്തസമ്മർദ്ദം ഉള്ള രോഗികൾക്ക് അവർക്കൊരു അവരുടെ ശരീരത്തിന് രക്തസമ്മർദ്ദം ഒക്കെ നിയന്ത്രിക്കാൻ മത്തങ്ങ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധയ്ക്കെതിരെ ശരീരത്തിന് പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നുണ്ട്. മത്തങ്ങയും അതുപോലെ മത്തങ്ങയുടെ കുരുവും ഇപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് മത്തങ്ങ. മത്തങ്ങ പതിവായി കഴിച്ചാൽ ക്യാൻസറിൻ്റെ സാധ്യതകളെ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ മത്തങ്ങയിൽ ധാരാളം ബീറ്റാ കരോട്ടിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ചുളവുകൾ ഒക്കെ മാറി ശരീരത്തിന് നല്ല തിളക്കം കിട്ടാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രമാത്രം നമ്മുടെ ശരീരത്തിന് വിവിധ മേഖലകളിലെ ശരീരത്തിൻ്റെ ആരോഗ്യ മേഖലകളിലെ നമുക്ക് അനുയോജ്യമായ ഘടകങ്ങൾ തരുന്ന ധാതു ലവണങ്ങളും അതുപോലെ വൈറ്റമിനും തന്ന് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം നിലനിർത്തുന്ന മത്തങ്ങയെ നമ്മുടെ ആഹാര സാധനങ്ങളിൽ, ആഹാര പദാർത്ഥങ്ങളിലെ വിവിധ രൂപങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അധികം വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലും അതുപോലെ നമുക്ക് മത്തങ്ങയെ വളർത്തി നമുക്കതിൻ്റെ വിളവെടുക്കാവുന്നതാണ്. മത്തങ്ങ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പുരയിടങ്ങളിൽ പടർന്ന് പന്തലിച്ച് പോകും. പക്ഷേ നമ്മളതിൻ്റെ അതിരിലൂടെ പടർത്തി വിട്ടാൽ അത് നമുക്ക് നല്ല മത്തങ്ങയായിട്ടും മത്തയിലയായിട്ടും നമുക്കിതിനെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന സ്നേഹത്തോടെ പന്തലാമ്മച്ചി.